you <laughs> സൂര്യം അവരെയാണ് ബാക്കിയുള്ള എല്ലാ വീട്ടുകാരും ടാർജറ്റ് ചെയ്യുന്നതെന്നും അവരെ ഏറ്റവും കൂടുതൽ വീക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതിനെതിരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഒരു തുറുപ്പ് ചീട്ടും ഇന്നലത്തെ എപ്പിസോഡിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വരെ ഭാർഗവി നിലയം ടാസ്കില് ഒരു പെർഫോമൻസ് ബേസിൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു ഋതുവിനും സൂര്യക്കും അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് നന്നായിട്ട് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഋതുവിൻ്റെ സൂര്യടേ ഫേസിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒന്നാമത് അവർ നോമിനേഷൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റാത്തത് അവരുടെ ആ ഒരു നിലനിൽപ്പിനെ അവർ നന്നായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചും അവർ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവർ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ വീക്ക് വീക്കാക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും അവരെ തന്നെയാണ് ടാർജറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉണ്ടായിട്ട് കൂടിയിട്ട് നമ്മളെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അവരിവിടെ കയ്യിൽ ുന്നത് ഗെയിമാണ് നമ്മൾ വെറും ടാസ്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഋതു പറയുന്നത് അങ്ങനെ ഒരു ടാജറ്റിങ് ഈ ടാസ്കിലും നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഋതു സൂര്യമായിരിക്കുമോ ഇനി ജയിലിലേക്ക് ഈ പ്രാവശ്യവും പോകാൻ പോകുന്നത് ഏതായാലും കിഡ്ലം ഫിറോസിൻ്റെ വയൽ നിന്നും ഒരു സംഭവം വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ടാസ്ക് മിസ്ലീഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ് കൊലയാളികൾ എന്ന രീതിയിൽ നിങ്ങൾ ഇതിന് മിസ്ലീഡ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാണണം ജയിൽ നോമിനേഷനും അതുപോലെ തന്നെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആക്കാൻ നോക്കുന്നുണ്ടോ എന്നുള്ള ഭയൊക്കെ കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഹോച്ചോ ബോർഡൊക്കെ വെച്ചിട്ട് പ്രേതത്തിനെ വിളിച്ചു വരുത്തുന്നുണ്ടായിരുന്നു പലരെയും കൊലയാളിയാണോ എന്ന് ഗസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടത് ബിഗ് ബോസ് ഇവരെ ഇപ്പം ഇൻവെസ്റ്റിഗേറ്റർ ഓഫീസേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട് ഋതുനു സൂര്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ബാക്കിയുള്ളവർക്ക് നേരെ തിരിച്ചടിക്കാനുള്ള ഒരു വലിയ തിരുപ്പിച്ചിട്ടാണ് ഇത് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്യാരക്ടറാണ് ഇത് അവർ നന്നായിട്ട് ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഒരിക്കലും അവരുടെ വീക്കാക്കിയിട്ട് നോമിനേഷനിലേക്കൊന്നും വിടാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല ഇവിടെയാണ് അവരുടെ പെർഫോമൻസ് കിടക്കുന്നത് എന്നാൽ വീട്ടുകാർ ഇവിടെയും പോലീസുകാരോട് വലിയൊരു മതിപ്പൊന്നും കാണിക്കുന്നില്ല ഇതിനെതിരെയും സൂര്യ കംപ്ലൈൻറ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇവർ ഇവരിതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു കാണാം നാലുപേര് മാത്രമേ ഉള്ളൂ ഇനി അതിൽ നിന്ന് കൊലയാളിയെയും സഹായിയും കണ്ടുപിടിക്കാൻ ഈസി ടാസ്ക് തന്നെയാണ്